ഭരണിക്കാവിലെ സുഭിക്ഷ ഹോട്ടൽ ഉച്ചയ്ക്ക് ഊണൊരുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം പിന്നിട്ടു രൂപയ്ക്ക് ചോറ് രണ്ടൊഴിച്ചുകറി ഒരു തോരൻ അച്ചാർ എന്നിവയാണ് ലഭിക്കുന്നത് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും ഹോട്ടലിന് ലഭിക്കുന്നത് സുഭിക്ഷ ഹോട്ടൽ ഭരണിക്കാവിൽ ഉച്ചയ്ക്ക് ഊണൊരുക്കാൻ തുടങ്ങിയിട്ട് ഇത് മൂന്ന് മാസം ഇത് പെൺകരുത്തിന്റെ ഒത്തൊരുമയുടെ വിജയം ഇരുപത് രൂപയ്ക്ക് ചോറ് രണ്ടൊഴിച്ചുകറി ഒരു തോരൻ അച്ചാർ എന്നിവ ലഭിക്കും മീൻ വറുത്തത് ഓംലറ്റ് ചിക്കൻ വറുത്തത് ചിക്കൻ കറി എന്നിങ്ങനെ സ്പെഷ്യൽ വിഭവങ്ങളുമുണ്ട് പ്രത്യേക തുക നൽകിയാൽ അതും റെഡി പണമില്ലാത്തവർക്ക് സൗജന്യമായും ഊണ് നൽകാറുണ്ട് ഭരണിക്കാവ് സുഭിക്ഷ ഹോട്ടൽ പറയാനുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ രുചിക്കൂട്ടിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്ന വിജയകഥയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മെയ് പത്തൊൻപതിനാണ് ഭരണിക്കാവ് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ സുഭിക്ഷ ഹോട്ടൽ ആരംഭിക്കുന്നത് കുടുംബശ്രീയിൽപ്പെട്ട പത്ത് സ്ത്രീകളായിരുന്നു സുഭിഷാ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ ഏറെ ക്ലേശകരമായിരുന്നു തുടക്കകാലം ഒരു വീടിന്റെ അടുക്കളയിൽ പരിമിതമായ അംഗങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന വനിതകൾക്ക് ഹോട്ടൽ അടുക്കളയുടെ വിശാല ലോകം അപരിചിതമായിരുന്നു എന്നാൽ ഈ വനിതകൾ തോളോട് തോൾ ചേർന്ന് ഒരേ മനസ്സോടെ പ്രയത്നിച്ചു നാടൻ ഭക്ഷണം രുചികരമായി ഇവർ ആവശ്യക്കാർക്ക് മുമ്പിലെത്തിച്ചു എസ്സാവിട്ട ഗ്രാമപഞ്ചായത്ത് സിവിൽ സപ്ലൈസ് വകുപ്പുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ നടത്താൻ കഴിഞ്ഞത് കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ വാർഡുകളിൽ നിന്നുമുള്ള പത്ത് വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പത്ത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത് അതിൽ പഞ്ചായത്തിൻ്റെയും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും കുടുംബശ്രീ ചെയർപേഴ്സൻ്റെയൊക്കെ നല്ലൊരു ഒരു ഒരു സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ സംരംഭം ഇവിടെ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭക്ഷണ രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ അവിയലാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം കൂമ്പ് അങ്ങനെ ഓമയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളിവിടെ ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ മറ്റ് പൊടിവർഗങ്ങളൊക്കെ നമ്മൾ സാധാ നാടൻ ഭക്ഷണ രീതിക്ക് ചേർക്കുന്ന രീതിയിൽ തന്നെ ചേർത്താണ് ചെയ്യുന്നത് നമ്മളല്ലാതെ റെഡിമെയ്ഡ് സാധനങ്ങളൊന്നും ചേർത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ദിനംപ്രതി പ്രതി പത്തഞ്ഞൂറ് ഊണോളം നടക്കുന്നുണ്ട് സുഭിക്ഷാ ഹോട്ടലിന്റെ രുചിമേന്മ നാടറിയുവാൻ ഏറെക്കാലം വേണ്ടിവന്നില്ല അഞ്ഞൂറിൽ പരമാളുകളാണ് ദിനം പ്രതി ഇവിടേക്ക് ഉച്ചഭക്ഷണത്തിനായി എത്തുന്നത് ആദ്യഘട്ടത്തിൽ പത്തു സ്ത്രീകളായിരുന്നു ഹോട്ടൽ ചുമതലയെങ്കിൽ ഇപ്പോൾ ഒൻപത് പേരാണുള്ളത് രാവിലെ ആറു മണി മുതൽ തന്നെ ഇവർ പാചകം ആരംഭിക്കും നാടൻ വിഭവങ്ങളാണ് ഭക്ഷണത്തിനായി അധികവും ഉപയോഗിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഭക്ഷണം ശരിയാകും മൂന്നു മണിവരെ പിന്നീട് ആഹാരം കഴിക്കാൻ എത്തുന്നവരുടെ തിരക്കാണ് മറ്റു ബിസിനസ്സുകളെ അപേക്ഷിച്ച് തുച്ഛമായ വരുമാനമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഒരു ഊണിന് ഇരുപത് രൂപ ലഭിക്കുന്നത് കൂടാതെ സപ്ലൈ ഓഫീസിൽ നിന്നും അഞ്ചു രൂപ വെച്ച് ലഭിക്കും ലാഭവിഹിതം വീതിക്കുമ്പോൾ പലപ്പോഴും ഏറെ ചെറിയ തുക മാത്രമാണ് ഉണ്ടാകുന്നത് എങ്കിലും ഈ വനിതകൾ സംതൃപ്തരാണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും സപ്ലൈ ഓഫീസും ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഹോട്ടലിന് വേണ്ടിയിരിക്കുന്നു അധികൃതർ ഇതിനായി കനിഞ്ഞാൽ കേരളത്തിലെ മികച്ച സുഭിക്ഷാ ഹോട്ടലാക്കി ഭരണിക്കാവിനെ മാറ്റുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ പെൺകൂട്ടായ്മ അതിനായി കഠിന പ്രയത്നത്തിനും ഇവർ തയ്യാറാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട